എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഡ്രൈവിംഗുമായി ബന്ധപ്പെട്ട വീഡിയോ ഇട്ടപ്പോൾ എന്റെ കുറച്ച് ഫ്രണ്ട്സ് എന്നോട് സജഷൻ പറഞ്ഞു, അതുപോലെ കുറച്ച് കമന്റ്സും വന്നിരുന്നു ഒരു ഡ്രൈവിംഗ് ട്യൂട്ടോറിയൽ ചെയ്തുകൂടെയാണ്. അപ്പൊ ഞാൻ അത്ര ഡ്രൈവിംഗ് ട്യൂട്ടോറിയൽ ചെയ്യുന്നതിനെ കുറിച്ച് നേരത്തെ ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഡ്രൈവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിയറി പോലെ പഠിക്കാൻ പറ്റുന്നൊന്നല്ല, അത് ബൈ പ്രാക്ടീസ് തന്നെ പറ്റുള്ളൂ. അപ്പോ ഞാൻ കരുതി അത് ചെയ്യണ്ട, അത് ഡ്രൈവിംഗ് സ്കൂളിൽ പോയി തന്നെ പഠിക്കട്ടെ, വൺസ് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ബെറ്റർ ആക്കാനുള്ള പരിപാടികൾ മാത്രം ഞാൻ ചെയ്താൽ മതി എന്ന് വിചാരിച്ചിരുന്നത്. പിന്നെ ഞാൻ ഓർത്തു ഇങ്ങനൊരു ട്യൂട്ടോറിയൽ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേസ് കിട്ടുമല്ലോ കേൾക്കുന്നവർക്ക്, എന്നിട്ട് പിന്നെ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാമല്ലോ, അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഡ്രൈവിംഗ് ട്യൂട്ടോറിയൽ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഞാൻ ഒരു ട്രയൽ ഒരു ട്രൈ ആണ് എൻ്റെ ഇത്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ന്യൂട്രൽ ഗിയർ എന്താണെന്നാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ന്യൂട്രൽ ആണോ അല്ലയോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ജസ്റ്റ് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ഫ്രണ്ടിലേക്കൊക്കെ ഒന്ന് കാണിച്ചാൽ മതി. അപ്പോൾ എവിടേക്കും വീഴണില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ കിടന്ന് ഇളകുന്നുണ്ടാവും ഗിയർ. അപ്പോൾ അതാണ് ന്യൂട്രൽ എന്ന് പറയുന്ന ഗിയർ. ഇനി ഫസ്റ്റ് ഗിയറിലേക്ക് ഇടണമെന്നുണ്ടെങ്കിൽ ക്ലച്ച് ചവിട്ടിയിട്ട് ലെഫ്റ്റിലോട്ട് പ്രസ് ചെയ്യുക, എന്നിട്ട് ഫ്രണ്ടിലോട്ട് പോവുക. അതാണ് ഫസ്റ്റ് ഗിയർ എന്ന് പറയുന്നത്. ഇപ്പോൾ വീണ് കിടക്കുന്നത് ഫസ്റ്റ് ഗിയറിലാണ്. ഇനി സെക്കൻഡ് ഗിയറിലോട്ട് പോകണമെങ്കിൽ തിരികെ വരിക, ന്യൂട്രലിലോട്ട് തന്നെ വരിക. അതിനുശേഷം അഗെയിൻ ലെഫ്റ്റ് സൈഡിലേക്ക് പ്രസ് ചെയ്തതിന് ശേഷം ബാക്കിലോട്ട് പുഷ് ചെയ്യുക. അപ്പോൾ അത് സെക്കൻഡ് ഗിയറിലാണ് വന്ന് വീണ് കിടക്കുന്നത്. ഇപ്പോൾ വണ്ടി സെക്കൻഡ് ഗിയറിലാണ് വന്ന് കിടക്കുന്നത്. ഗിയർ മാറണമെങ്കിൽ എപ്പോഴും ക്ലച്ച് ഫുള്ളായിട്ട് ചവിട്ടി പിടിക്കുക. വീണ്ടും തേർഡ് ഗിയറിലോട്ട് മാറണമെങ്കിൽ ന്യൂട്രലിൽ വന്നിട്ട് ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ ഒന്നും മൂവ് ചെയ്യാതെ സ്ട്രെയിറ്റ് ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്താൽ അത് തേർഡ് ഗിയർ ആയിരിക്കും. നെക്സ്റ്റ് ഫോർത്ത് ഗിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ബാക്കിലോട്ട് വരുന്നതിനെയാണ് ഫോർത്ത് ഗിയർ എന്ന് പറയുക. ഓക്കെ, ഇതാണ്. ഇപ്പോൾ വണ്ടി ഫോർത്ത് ഗിയറിലാണ് കിടക്കുന്നത്. ഈ വണ്ടിക്ക് മൊത്തം 6 ഗിയറും പിന്നെ ഒരു റിവേഴ്സ് ഗിയറും ഉണ്ട്. സാധാരണ വണ്ടികൾക്ക് 5 ഗിയറും റിവേഴ്സ് ഗിയറേ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ അഞ്ചാമത്തെ ഗിയറിലോട്ട് ഇടങ്കിൽ റൈറ്റിലോട്ട് പ്രസ് ചെയ്തിട്ട് ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്യുക. ആറാമത്തെ ഗിയറിലോട്ട് വരണമെങ്കിൽ റൈറ്റിലോട്ട് പ്രസ് ചെയ്ത് ബാക്കിലോട്ട് പുഷ് ചെയ്യുക. അപ്പം സാധാരണ വണ്ടിയിൽ ഇവിടുത്തെ 6-ാമത്തെ ഗിയർ ആയിരിക്കും റിവേഴ്സ് ഗിയർ. ഈ വണ്ടിയിൽ പക്ഷേ 6 ഗിയറും പ്ലസ് ഒരു റിവേഴ്സ് ഗിയർ ആയതുകൊണ്ട് റിവേഴ്സ് ഗിയർ ഇടാൻ വേണ്ടി ജസ്റ്റ് ആ ഗിയറിൻ്റെ താഴെയുള്ള സംഭവം പൊക്കിയിട്ട് ബാക്കിലോട്ട് റൈറ്റിലോട്ട് വന്നിട്ട് ബാക്കിലോട്ട് വരിക. അങ്ങനെയാണ് അതിൻ്റെ റിവേഴ്സ് ഗിയർ. ഓക്കെ, അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഗിയറുകൾ. ഗിയർ മാറുമ്പോൾ ക്ലച്ച് ഫുൾ ചവിട്ടിയിട്ട് വേണം മാറാനായിട്ട്. അടുത്തത് ഹാൻഡ് ബ്രേക്കിനെ കുറിച്ചാണ് പറയുന്നത്. വണ്ടി ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാനായിട്ട് ആ നോബിൽ പ്രസ് ചെയ്യുക, റിലീസ് ചെയ്യുക. താഴോട്ടാക്കി കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് റിലീസായി. സാധാരണ വണ്ടി നിർത്തിയിടുമ്പോൾ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് വേണം നിർത്തി വയ്ക്കാൻ. അതുപോലെ ഹാൻഡ് ബ്രേക്ക് ഇടാൻ അഗെയിൻ ആ നോബ് പ്രസ് ചെയ്തിട്ട് മുകളിലോട്ട് പൊക്കുക. ഇപ്പോൾ ഞാൻ വണ്ടി ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിരിക്കുകയാണ്. അടുത്തതായിട്ട് ക്ലച്ച് ബ്രേക്ക് ഗിയർ. ഇപ്പം ഞാൻ റൈറ്റ് ഫൂട്ട് പ്രസ് ചെയ്തിരിക്കുന്നത് ആക്സിലേറ്ററിലാണ്, ലെഫ്റ്റ് ഫൂട്ട് വെച്ചിരിക്കുന്നത് ക്ലച്ചിലാണ്, സെൻറ്ററിലുള്ളതാണ് ബ്രേക്ക്. റൈറ്റ് സൈഡിലുള്ള ആക്സിലേറ്ററും ബ്രേക്കും റൈറ്റ് ഫൂട്ട് കൊണ്ടാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്. ലെഫ്റ്റ് സൈഡിലുള്ള ക്ലച്ച് ലെഫ്റ്റ് ഫൂട്ട് കൊണ്ടാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആക്സിലേറ്ററിനും ബ്രേക്കിനും ഒരു കാല് വെച്ചിട്ട് കൺട്രോൾ ചെയ്യണം. ഓക്കെ, അതുപോലെ ആക്സിലേറ്ററിൽ കാല് വയ്ക്കുമ്പോൾ നമുക്ക് തള്ളവിരൽ മാത്രം വെച്ചാൽ മതി. പക്ഷേ ബ്രേക്കും ക്ലച്ചും നമ്മൾ ഫുൾ ഫൂട്ടായിരിക്കും വയ്ക്കുന്നത്. അടുത്തതായിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആദ്യം വണ്ടി ന്യൂട്രലിട്ടു. എൻ്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇത് പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ്, കീ വേണ്ട. അതുകൊണ്ട് കീ വണ്ടിയുടെ അകത്ത് ഉണ്ടായാൽ മതി. അതുകൊണ്ട് ക്ലച്ച് ചവിട്ടി പിടിച്ചിട്ട് പുഷ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വണ്ടി സ്റ്റാർട്ടാവും. സാധാരണ വണ്ടികൾ മറ്റു വണ്ടികളാണെങ്കിൽ ക്ലച്ച് ബ്രേക്കും ചവിട്ടി പിടിക്കുക, അതിനുശേഷം കീ വെച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ക്ലച്ച് ചവിട്ടി പിടിച്ചു, സ്റ്റാർട്ടിൽ പുഷ് ചെയ്തു. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. ഇനി ഹാൻഡ് ബ്രേക്കിലാണ് വണ്ടി കിടക്കണതെങ്കിൽ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക. അതിനുശേഷം ഇനി ഫസ്റ്റ് ഗിയറിലോട്ട് വണ്ടി ഇടണം. ഞാൻ ക്ലച്ചും ബ്രേക്കും ചവിട്ടി പിടിച്ച്
വണ്ടി ഫസ്റ്റ് ഗിയറിലോട്ട് ഇടും. ഇപ്പം ഫസ്റ്റ് ഗിയറിലോട്ട് വണ്ടി ഇട്ടു. ഹാൻഡ് ബ്രേക്ക് നേരത്തെ റിലീസ് ചെയ്യണമെങ്കിൽ നേരത്തെ റിലീസ് ചെയ്യാം, അതല്ല ഗിയറിലിട്ടിട്ട് റിലീസ് ചെയ്യണമെങ്കിൽ റിലീസ് ചെയ്യാം. എന്തായാലും നമ്മൾ ബ്രേക്കും ക്ലച്ചും ചവിട്ടി പിടിച്ചിട്ടാണ് ഫസ്റ്റ് ഗിയറിലോട്ട് വണ്ടി ഇട്ടിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, ഫസ്റ്റ് ഗിയറിൽ ഇട്ട് കഴിഞ്ഞു, ഇനി വണ്ടി മുന്നോട്ട് പോകണം. മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ബ്രേക്കുമേന്ന് കാലെടുത്ത് ആക്സിലേറ്ററിലോട്ട് വെക്കണം. വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തള്ളവിരൽ മാത്രമേ വെക്കണ്ടൂ, ഫുൾ കാല് ആക്സിലേറ്ററിൽ വെക്കണ്ട. കാരണം വല്ലാണ്ട് ഫോഴ്സ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര സ്പീഡിൽ വണ്ടി മൂവാൻ ചാൻസ് ഉണ്ട്. ദെൻ പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്യുക. ക്ലച്ച് റിലീസ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ആക്സിലേറ്റർ പതുക്കെ പുഷ് ചെയ്യുക. ഓക്കെ, അല്ലാതെ ക്ലച്ച് ഫുള്ള് വിട്ടിട്ട് ആക്സിലേറ്റർ പ്രസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ വണ്ടി ഓഫായി പോകും. സോ ക്ലച്ച് വിടുന്നതിനനുസരിച്ച് പതിയെ ആക്സിലേറ്റർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക, പുഷ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ പതിയെ വണ്ടി നീങ്ങാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ എപ്പോഴും ക്ലച്ച് അമർത്തുക, ആക്സിലേറ്റർ പുഷ് ചെയ്യുക, മീൻസ് റിലീസ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്പീഡോമീറ്റർ കാണാം. സ്പീഡോമീറ്ററിൽ ഏകദേശം 20 കിലോമീറ്റർ പെർ അവറാണ്, ഒരു ആവറേജ് കേസാണ് പറയുന്നത്. വണ്ടിക്കനുസരിച്ച് ചെറിയ ഡിഫറൻസ് ഒക്കെ ഉണ്ടാവും. ഒരു 15 to 20 കിലോമീറ്റർ പെർ അവറിൽ നിങ്ങൾക്ക് വണ്ടീനെ സെക്കൻഡ് ഗിയറിലാക്കാം. അപ്പോൾ എൻ്റെ വണ്ടി ഞാനിപ്പോൾ സെക്കൻഡ് ഗിയറിലാക്കിയിട്ടുണ്ട്. ഇനി 20-ൽ നിന്നും ഏകദേശം ഒരു 35 കിലോമീറ്റർ പെർ അവർ ആകുമ്പോഴത്തേക്കും നമുക്ക് സെക്കൻഡ് ഗിയറിൽ നിന്നും തേർഡ് ഗിയറിലോട്ട് വണ്ടി മാറാം. തേർഡ് ഗിയറിലോട്ട് മാറുമ്പോൾ എപ്പോഴും ഓർക്കുക, ആക്സിലേറ്റർ വിട്ടിട്ട് ക്ലച്ച് പ്രസ് ചെയ്തിട്ട് വേണം ഗിയർ മാറാനായിട്ട്. ഇപ്പം തേർഡ് ഗിയറിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇപ്പം 35 കിലോമീറ്ററിലാണ് നമ്മൾ തേർഡ് ഗിയറിലോട്ട് ഇട്ടത്. ഇനി ഏകദേശം ഈ വണ്ടിക്ക് ഏകദേശം ഒരു 50 കിലോമീറ്റർ ആകുമ്പോഴേ ഫോർത്ത് ഗിയറിൽ ഇടേണ്ട കാര്യമുള്ളൂ. അത് ചിലപ്പോൾ വണ്ടിയിടതനുസരിച്ച് മാറും. ഒരു 45 to 50 ആ ഒരു കിലോമീറ്റർ പെർ അവറിൻ്റെ ഇടയിൽ നമുക്ക് വണ്ടീനെ ഫോർത്ത് ഗിയറിലോട്ട് മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിന് ഈ വണ്ടിക്കകത്ത് ഞാൻ ഏകദേശം 45 ഒക്കെ ആകുമ്പോഴത്തേക്കും ഫോർത്ത് ഗിയറിലോട്ട് മാറ്റുന്നുണ്ട്. ഇനി ഞാൻ ഗിയർ 5-ാമത്തെയും 6-ാമത്തെയും ഗിയറിലൊന്നും ഓടിക്കാനുള്ളൊരു വഴി ഇവിടെ ഇല്ല. അതുകൊണ്ട് ഞാൻ ഇനി ഗിയർ ഡൗൺ ചെയ്യുന്നത്, അഗെയിൻ നമ്മൾ എന്ത് ചെയ്യുക, ബ്രേക്ക് ചവിട്ടി വണ്ടി സ്ലോ ആകുമ്പോൾ ക്ലച്ച് ചവിട്ടി വേണം ഗിയർ ഡൗൺ ചെയ്യാൻ. 40-ന് താഴോട്ട് സ്പീഡ് പോയി കഴിഞ്ഞാൽ 4-ാമത്തെ ഗിയറിൽ നിന്ന് നമുക്ക് 3-ാമത്തെ ഗിയറിലോട്ട് ഗിയർ ചേഞ്ച് ചെയ്യാം. പിന്നീട് വണ്ടി സ്ലോ ആവണമെന്ന് കണ്ടാൽ, ആക്സിലേറ്റർ വിട്ട് നിർത്തിയാലും വണ്ടി സ്ലോ ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ സ്ലോ ആവണമെന്ന് കണ്ടു കഴിഞ്ഞാൽ, ബ്രേക്ക് ചവിട്ടേണ്ട കാര്യമില്ല, ആക്സിലേറ്റർ വിട്ടാലും വണ്ടി സ്ലോ ആവും. സ്ലോ ആയി ഏകദേശം 20 കിലോമീറ്റർ പെർ അവറിന് താഴോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് വണ്ടീനെ സെക്കൻഡ് ഗിയറിലോട്ട് മാറ്റാം. ഇതിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും വണ്ടിക്കനുസരിച്ച്, ഏകദേശം ഇതുപോലെ തന്നെയായിരിക്കും. അതിനുശേഷം വണ്ടി വീണ്ടും സ്ലോ ആവുന്നതോടുകൂടി നമുക്ക് ന്യൂട്രലിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്താൽ വണ്ടി നിൽക്കും. ഫസ്റ്റ് ഗിയറിലോട്ട് ഇടണമെങ്കിൽ ഇടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇന്ന് നിങ്ങൾ വീഡിയോയിൽ കണ്ട കേട്ട കാര്യങ്ങൾ മനസ്സിൽ വെച്ച് ഡ്രൈവിംഗ് പഠിക്കാൻ നിങ്ങൾ ശ്രമിച്ചു നോക്കൂ. വേഗത്തിൽ ഡ്രൈവിംഗ് പഠിക്കാൻ നിങ്ങൾക്ക് എന്തായാലും സാധിക്കും. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.